ഹായ് ഫ്രണ്ട്സ്, ചിരുളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നത് അറിയാം? കീഴുപറമ്പിലെ കാഴ്ചയില്ലാത്തവരുടെ അഗതി മന്ദിരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ രണ്ടാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേരൊന്ന് പറയോ? എൻ്റെ പേര് സുനിൽ കുമാർ, സ്ഥലം കൊല്ലം. ആ, എന്താ പേര്? എൻ്റെ പേര് ടി എൻ വിപിനേന്ദ്രൻ നായർ. കോട്ടയം ജില്ലയിൽ പാലാ മേലുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. അപ്പോൾ ഇവർ മാത്രമല്ല, അകത്ത് കുറേ ആളുണ്ട് ഇരിക്കണേ. അപ്പോൾ നമ്മളെ ക്രിസ്മസ് വീഡിയോ നമ്മൾ ഇവരെ കൂടെ ഇവിടെ വെച്ചിട്ടാണ് ആഘോഷിക്കാൻ പോകണം കേട്ടോ. നമ്മളൊരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് ഇവരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അടിച്ചു പൊളിക്കാം. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ആഘോഷമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണം എന്നൊക്കെ നോക്കണ്ടേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആളെടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. മാഷ, നമസ്കാരം. നമസ്കാരം. മാഷ പേരൊക്കെ ഒന്ന്? എൻ്റെ പേര് അബ്ദുൽ ഹമീദ്, ഹമീദ് കുനി എന്ന് പറയും. അതെ അതെ. അപ്പോൾ ഈ ഒരു സ്ഥാപനം എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്? ഈ സ്ഥാപനം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന കാഴ്ചയില്ലാത്തവരുടെ സംഘടനയാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഇപ്പോൾ ഇതിലാഗതി മന്ദിരം ഇത് തുടങ്ങിയത് 2009 നവംബർ 1st. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 1990 ഈ നാട്ടിലെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഇപ്പോൾ വാടകഘട്ടത്തിൽ കിഴവമ്മങ്ങാടിയിൽ, പിന്നെ സ്ഥലം അങ്ങനെ സ്ഥാപനം തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ചോല ഉണ്ണിമോയിൻകുട്ടി ഹാജി എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ട് 1 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് നൽകിയത് കൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ വന്നത്. കാഴ്ചയില്ലാത്തൊരു വേലായുധൻ എന്നൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ആണ് ഈ സ്ഥാപനം സംഘടിപ്പിച്ചത്. അങ്ങനെയാണ് ഈ സ്ഥാപനം ഇവിടെ വന്നത്. 1 ഏക്കർ സ്ഥലം അദ്ദേഹം സൗജന്യമായി തരുന്നു. 2 ഏക്കർ സ്ഥലത്താണ് ഈ സ്ഥാപനം ഇപ്പോൾ നടന്നു വരുന്നത്. ആദ്യം ഒരു വൃദ്ധസദനമായിരുന്നു കാഴ്ചയില്ലാത്തവരുടെ. അത 3 വർഷമായപ്പോഴത്തേക്ക് അവിടെയുള്ള ആളുകളൊക്കെ പല രീതിയിലൊക്കെ മരണവും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെ 1998 ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം, കാഴ്ചയില്ലാത്ത യുവതി യുവാക്കൾക്ക് സ്വന്തമായി തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് മോഡലിംഗ്, കസേര മുടിച്ചൽ, പിന്നെ അമ്പർള അസംബ്ലിങ്, ബ്ലാക്ക് ബോർഡിൽ അതിൻ്റെ ചോക്ക് നിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം, അങ്ങനെ കുറച്ച് തൊഴിലുകൾ പഠിപ്പിക്കുന്നൊരു കേന്ദ്രം. 2006 സാമ്പത്തിക സഹായം സർക്കാർ നിർത്തലാക്കിയപ്പോൾ ഇവരെയൊക്കെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ടു. കുറച്ച് പേര് ഞങ്ങൾ എവിടെ പോകണം എന്നൊരു ചോദ്യമായി. ആരുമില്ലാത്ത ആളുകൾ, വീടില്ലാത്തവർ, സ്വന്തക്കാരില്ലാത്തവർ, ആരുമില്ലാത്തവർ, ഇവരെ എന്ത് ചെയ്യും? കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ നേതാക്കൾ ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ ഫലമായാണ് ഇപ്പോൾ കാണുന്ന അഗതി മന്ദിരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരെന്താ? അതിനെ കുറിച്ച് കുറച്ച് പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ടേ ഏട്ടൻ. എന്താണ് ചോദിക്കാണ്ടേ? എനിക്ക് പേരെന്താണെന്ന് അറിയാം. അയ്യോ, ഞാൻ പാട്ട് പാടുന്ന കൂട്ടത്തില്ല, ശബ്ദത്തിന്റെ നല്ല എനിക്ക് അറിയാം. എന്റെ പേര് ഷൈനി എന്നാണ്. ഷൈനി. എന്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്. ഞാൻ എന്റെ വീട് കോട്ടയത്താണ്. കോട്ടയത്തെ ഉളച്ച ബ്ലൈൻഡ് സ്കൂൾ അറിയോ? അറിയല്ല. അതിനോട് അടുത്താണ്. എന്റെ വീട്ടിലെ എല്ലാരും കഴിച്ചില്ലാത്തവരാ. അയ്യോ, കരയണ്ട. അപ്പം അങ്ങനെ നമുക്ക് ഉള്ള രീതിയിൽ ഞാൻ ഇവിടെ വന്നതാണ്. അപ്പം തർക്കാരമായിട്ട് ഇവിടെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നിട്ട് അവർക്ക് മരുന്ന് മേടിക്കണം, വൈഫിന് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എല്ലാവരെയും കൊണ്ട് അവർക്ക് നിയന്ത്രിച്ച് പോകാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റുകയല്ല. ഇന്ന് രാത്രി 10 മണിക്ക് മധുരയ്ക്ക് 2 കുട്ടികളെ ഒട്ട് പോകണം. മകൻ്റെ 2 കുട്ടികളാണ്. മകന് കഴിച്ചില്ല, മകൻ്റെ ഭാര്യയ്ക്ക് കഴിച്ചില്ല, മകൻ്റെ 2 കുട്ടികൾക്ക് കഴിച്ചില്ല. അപ്പോൾ അതുങ്ങളെ കൊണ്ട് ഇന്ന് മധുരയ്ക്ക് കൊണ്ടുപോകണം. അപ്പം വേറെ 2 പേരെയും കൂടെ കൂട്ടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയുള്ള മനപ്രയാസപ്പെട്ട് ഞാൻ കിടക്കുമായിരുന്നു. അപ്പം ദൈവം തരുന്ന, ദൈവം തമ്പുരാൻ തരുന്ന രണ്ടേയും കൂട്ടി തൃക്കൈകൂടി നമ്മൾ സ്വീകരിച്ച് തലേ ചുമന്നുകൊണ്ട് നടക്കാന്നുള്ളതെല്ലാം ചെയ്യാൻ പറ്റുമോ? അത് മാത്രമേ ഉള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. കുട്ടികള്, ആ കുട്ടികള് മോള് വന്നിട്ടുണ്ട്. മോള് നല്ലോണം പാടൂട്ടോ. പോരെ, എന്റെ പൊന്നെ, അത് തുറന്ന് പറയണ്ടേ. ഈ വൈദ്യന്റെ വല്ല ആവശ്യം ഉണ്ടോ? എന്നെ ഈ പ്രായം ചെന്ന് ഈ മനുഷ്യനെ ഇത്ര അലപ്പിക്കണോ? എന്റെ കരള് വേദനയെടുക്കുവോ നിങ്ങളോട് സംസാരിച്ചിട്ട്? മോളെ, മോള് പാടി. മോളെ പേരെന്താ? എന്റെ പേര് ദിയ. ദിയ, സൂപ്പർ പേര്, അടിപൊളി പേര്, അടിപൊളി പേരാ. എത്രയാ പഠിക്കുന്നത്? 8. നല്ല പാട്ടൊക്കെ പാടിയല്ലേ? സമ്മാനം പാടും. ഇന്ന് പോകുന്നതിന് മുമ്പ് അമ്മയും മോളും അച്ഛനും കൂടെ കൂടി പാട്ട് പാടുക. പാലോം പാലോം നല്ല നടപ്പാലോം, അപ്പന്റെ കയ്യോം പിടിച്ച് നടക്കണ നേരം. പാലോം പാലോം നല്ല നടപ്പാലോം, അപ്പന്റെ കയ്യോം പിടിച്ച് നടക്കണ നേരം.
നേരം ആയോരു പാലത്തിൻ്റെ തുണിയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് അപ്പൊ മാഷെ 2009 മുതലാണല്ലോ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞേ അപ്പൊ അന്ന് മുതൽ എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടുപോകാൻ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇതിനെ സർക്കാരിൽ നിന്ന് യാതൊരു സാമ്പത്തിക സഹായമില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ട്രെയിനിങ് സെൻറ്റർ ആയിരുന്നു അന്ന് സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു 2009 നവംബർ 1st തുടങ്ങിയപ്പോൾ നമ്മൾ ഓരോ ആളുകളെ കാണും ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകളെ പോയി കാണും ഒരു ചാക്ക അരി സംഭാവന നൽകാൻ പറയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന കടയിൽ സൂപ്പർവൈസറിൽ ഏൽപ്പിക്കാമെന്ന് പറയും വേറെയും പല ആളുകളും പറയും അപ്പോൾ ഒരു കടയിൽ രണ്ടോ മൂന്നോ ചാക്ക അരി ഏൽപ്പിച്ചാൽ ഒരു ചാക്ക അരി അരിയായിട്ട് വാങ്ങും മറ്റേ ചാക്കിൻ്റെ പണത്തിന് സാധനങ്ങളായിട്ട് വാങ്ങും അങ്ങനെയൊക്കെയാണിത് ആദ്യത്തിലൊക്കെ നടന്നു വന്നത് അപ്പോൾ നമ്മൾ നല്ലൊരു ഫംഗ്ഷൻ നടക്കുമ്പം അതിൽ 33 പേരെ കൂടി ഉൾപ്പെടുത്തിയാൽ ആ ഫംഗ്ഷനിൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ ഒരു ഭക്ഷണം ആയിരിക്കും ഈ സാധുക്കളായ അന്തേവാസികൾക്ക് നൽകുന്നത് അതാണ് നമ്മൾ പറയാ അപ്പൊ എല്ലാരും റെഡിയല്ലേ റെഡിയല്ലേ അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചാലോ കേക്ക് മുറിക്കല്ലേ ചേച്ചിയെ മുറിക്കാം അപ്പൊ ക്രിസ്മസ് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസ് അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കണേ അപ്പൊ അതിന് വേണ്ടിട്ട് വന്നതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം അല്ലേ ആ ഹാപ്പി ക്രിസ്മസ് അപ്പൊ കേക്ക് മുറിക്കല്ലേ ആരാ മുറിക്കണേ ആരാ മുറിക്കണ്ടേ മാഷ് മുറിച്ചോട്ടെ മാഷ് മുറിച്ചോട്ടെ എന്നാ പറയണേ മാഷ് കേക്ക് മുറിച്ചോട്ടെ എന്നാ പറയണേ എല്ലാരും കൈയടിച്ചോ ആദ്യം കൊടുക്കണ്ടേ മാഷ്കിന് കൊടുക്കല്ലേ നമ്മള് എല്ലാരും ആഗ്രഹം അതല്ലേ എന്താ പറഞ്ഞേ അതെ 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 നിങ്ങൾക്ക് എല്ലാവർക്കും കൈക്കൊണ്ടിട്ടോ ഒന്നുകൂടി എല്ലാരും കൈയടിച്ചോ അല്ലല്ലോ അപ്പൊ ഒരു കൈയടി കൂടി മാഷിന് ഇനി കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കഴിക്കാം അല്ലേ കൊടുക്കാം കൊടുക്കാം ഞാൻ ഒരു കഥയും കൊടുക്കാൻ വെച്ചിട്ട് ആ ചെറിയ കേക്ക് കേക്ക് മാഷെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞു ഇക്കഴിഞ്ഞ 3rd ലോക വികലാംഗ ദിനത്തിന്റെ അന്ന് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയെന്ന് അപ്പൊ അതിനെ കുറിച്ച് സ്റ്റേറ്റ് അവാർഡ് തന്നാല് ഞങ്ങളെ സ്ഥാപനം കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥാപനമായി കേരളത്തിലെ സർക്കാർ അംഗീകരിച്ച് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ചാർജ് ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി ആർ ബിന്ദു സാറിൽ നിന്ന് തൃശ്ശൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഞങ്ങളത് വഴി വാങ്ങി ഇത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് കിട്ടിയാണ് ഇപ്പോൾ ഉദാഹരണമായി അന്തേവാസികളായ ആളുകൾ ആദ്യം അവർക്ക് ആനനെ കാണുമെന്ന് പറഞ്ഞു രണ്ട് ജീവനുള്ള ആന അവിടെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തർക്കും തപ്പി തപ്പി ഓരോരുത്തരെ കാണിച്ചു കൊടുത്തു പിന്നെ കടൽ കാണണമെന്ന് പറഞ്ഞു കടപ്പുറത്ത് കൊണ്ടുപോയി കടലൊക്കെ കാണിച്ചു അപ്പോൾ ഒരു ബോട്ട് വന്നവൻ കപ്പൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു കപ്പൽ ഇവിടെ വരില്ല ആഴക്കടലിൽ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കപ്പൽ കാണുക കഴിഞ്ഞാൽ കയറും വേണമെന്ന് പറഞ്ഞു എറണാകുളത്ത് കൊണ്ടുപോയി സാഗരറാണി എന്നെ കപ്പലിൽ പുറംകടലൊക്കെ പോയി വന്നു അതിനൊക്കെ റേഡിയോയിൽ ഇങ്ങനെ മെട്രോ റെയിൽ പദ്ധതി അങ്ങനെ എന്താണ് മെട്രോ റെയിൽ അതൊക്കെ പറഞ്ഞു കൊടുത്തു നമുക്കൊന്ന് അതിൽ കയറണം അങ്ങനെ കൊണ്ടുപോയി കയറ്റി അത് കഴിഞ്ഞ് ഇങ്ങനെ ഊട്ടിയിലൊന്ന് പോകണമെന്ന് പറഞ്ഞു ഊട്ടിയിൽ പോയി അനുഭവിച്ച് കണ്ട് അനുഭവിക്കാനുണ്ടെങ്കിലും അനുഭവിക്കാറ്
അവസാനം അവർ പറഞ്ഞു നടക്കാത്തൊരു കാര്യം ചോദിച്ചോട്ടെ. നടക്കാത്തൊരു കാര്യമില്ല, നമ്മളെ കയ്യിൽ പണം എടുത്താൽ തീരാത്ത ഒരാൾ നമ്മളെ കൂടെ ഉണ്ട്, ദൈവം. അദ്ദേഹത്തിന്റെ ഖജനാവിലെ കാശ് തീരൂലല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുക, അതിന് പരിഹാരം ഉണ്ട്. എന്താണ് ആവശ്യം പറയുന്നത്? ഞങ്ങൾക്ക് ഇന്ന് വിമാനം കയറണം. അപ്പോ വഴിയുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രീൻ പാലിയേറ്റീവ് എന്ന് പറഞ്ഞ ടീം, അവരാണ് ഞങ്ങളെ കടൽ കയറാനും കപ്പൽ കയറാനും ഒക്കെ സഹായിച്ചത്. അവർ അതിന് വഴിയൊരുക്കി. അങ്ങനെ അന്തേവാസികളെ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന്, കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി. രാവിലെ വളണ്ടിയർമാരെ ഒരു ബസ്സിന് രാവിലെ നേരത്തെ പറഞ്ഞയച്ചു. കാരണം ബസ്സിന് 4 മണിക്കൂർ വേണം, ഫ്ലൈറ്റിന് 15 മിനിറ്റ് ആവശ്യമുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി പോയി. വളരെ സുന്ദരമായി 2-3 മാസം അതിൻ്റെ വർണ്ണനകളും അതിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ച് ഒരുപാട് സന്തോഷമായി. അതാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിനെ പറ്റിയ ഒരു സ്പോൺസർ ദൈവം ഞങ്ങളെ എത്തിച്ചു തരും. ഓരോ സമയത്ത് അതിൻ്റെതായിട്ടുള്ള ആൾക്കാരെ ദൈവം കൊണ്ടത്. അതെ. അപ്പൊ ഞങ്ങള് പാട്ടൊക്കെ കേട്ടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് നിങ്ങള് പാട്ട് കേൾക്കണ്ടേ? അപ്പൊ ചേച്ചി നല്ലോണം പാടുന്നു പറഞ്ഞു. അതെ. ചേച്ചിന്റെ പേരെന്തേനു? എന്റെ പേര് ഗിരിജ. സ്ഥലം? സ്ഥലം കൊല്ലം. ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് 3 വർഷമായി. 3 വർഷമായി. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ? ആയിക്കോട്ടെ. അന്ന് ചേച്ചി പാടിക്കോളൂ. കാടാമ്പുഴവാഴും പരമേശ്വരി, കാരുണ്യകതിർത്തൂവും ജഗദീശ്വരീ. കാടാമ്പുഴവാഴും പരമേശ്വരീ, കാരുണ്യകതിർത്തൂവും ജഗദീശ്വരീ. നിസ്തുല ജ്യോതിസ്സിൻ നിർവൃതിയിൽ ചെന്നു പ്രത്യേകമാസത്തെ തൃക്കാർത്തിക, കാടാമ്പുഴവാഴും ജഗദീശ്വരീ. കാരുണ്യകതിർത്തൂവും ജഗദീശ്വരീ. മരണശരമെല്ലാം തോരണമലരാകും കാരുണ്യകാരണിയാമായേ. മരണശരമെല്ലാം തോരണമലരാകും കാരണകാരണിയാമായേ. നോവുകൾ മമവാഴ്വിൽ തീ മാറി ചൊരിയുമ്പോൾ, നോവുകൾ മമവാഴ്വിൽ തീ മാറി ചൊരിയുമ്പോൾ പൂവാരിയെറിവത് കാടാമ്പുഴവാഴും ജഗദീശ്വരി. കാരുണ്യകതിർത്തൂവും ജഗദീശ്വരി. മുട്ടുകളറുത്തിടാം എത്തി നിന്നടയിൽ കാരുണ്യമുട്ടാടി നിൽക്കും തായേ. മുട്ടുകളറുത്തിടാം തിരുനടയിൽ കാരുണ്യം തായി നിൽക്കും തായേ. ചീവടിയിൽ നിന്നും നിൻമുടിയോളം ഞാൻ, ചീവടിയിൽ നിന്നും നിൻമുടിയോളം ഞാൻ പൂമൂടാൻ വാസുര കായേ. കാടാമ്പുഴവാഴും ജഗദീശ്വരി, കാരുണ്യകതിർത്തൂവും ജഗദീശ്വരി. നിസ്തുല ജ്യോതിസ്സിൻ നിർവൃതിയിൽ ചെന്നു വൃശ്ചികമാസത്തി തൃക്കാർത്തിക, കാടാമ്പുഴവാഴും ജഗദീശ്വരി. കാരുണ്യകതിർത്തൂവും ജഗദീശ്വരി. അടുത്ത ആള് പാടാൻ വന്നതാണ്. പേരെന്തേനു? പേര് ശോഭ. വീട്? വീട് കാസർഗോഡ്. കാസർഗോഡ്. ഇവിടെ വന്നിട്ട് 5 വർഷം. 5 വർഷം. ആ ചേച്ചീന്റെ പേരെന്തേനു? എന്റെ പേര് ഉഷാദേവി. എന്റെ പേര് ഷൈനി. അപ്പൊ ചേച്ചി പാട്ട് പാടല്ലോ. എന്നാ കാവേരി നിൻ തീരത്തിൽ കലയുടെ പുണ്യം ശ്രീരംഗം, കാവേരി നിൻ തീരത്തിൽ കലയുടെ പുണ്യം ശ്രീരംഗം.
ആഗസ്ത് ഹൃദയ കമണ്ഡലു നിറയ്ക്കും അമൃത സായുജ്യം നീ അമരവാത്സല്യം കാവേരി നിൻ തീരത്തിൽ കലയുടെ പുണ്യം ശ്രീരംഗം തിരുക്കുറൽ മുത്തുകൾ അമ്മാനമാടും നിൻ തിരക്കൈകൾ തീരത്ത് തോടുമ്പോ തിരുക്കുറൽ മുത്തുകൾ അമ്മാനമാടും നിൻ തിരക്കൈകൾ തീരത്ത് തോടുമ്പോ കമ്പന്റെ കിളിയോ ചെന്തമിൽ കുളിരോ കമ്പന്റെ കിളിയോ ചെന്തമിൽ കുളിരോ സിന്ദൂരമണിയിച്ചു സന്ധ്യകളെ സന്ധ്യകളെ കാവേരി നിൻ തീരത്തിൽ കലയുടെ പുണ്യം ശ്രീരംഗം അഗസ്ത്യ ഹൃദയ കമണ്ഡലു നിറയ്ക്കും അമൃത സായുജ്യം നീ അമരവാത്സല്യം കാവേരി നിൻ തീരത്തിൽ കലയുടെ പുണ്യം ശ്രീരംഗം താങ്ക് യു നന്നായിട്ട് പാടി ഇതാപ്പോ പാടാൻ അറിയില്ല കുറച്ച് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞേ അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല നന്നായിട്ട് പാടി നല്ല രസമുണ്ടായിരുന്നു ഇഷ്ടായിട്ടാ ഏട്ടാ നമുക്കൊന്ന് സംസാരിക്കാം കുറച്ചു നേരം പേര് നമ്മള് നേരത്തെ അവിടെ നിന്ന് പറഞ്ഞല്ലോ അല്ലേ ഇവിടെ ഇപ്പൊ വന്നിട്ട് ഞാൻ വന്നെനിക്ക് 15 ദിവസമായി 15 ദിവസമായി അല്ലേ വീട്ടിൽ അവിടെ ആരൊക്കെയാ വീട്ടിൽ എല്ലാരും തന്നെ ഉണ്ട് പക്ഷെ ഞാൻ പ്രായമൊക്കെ ആയില്ലേ ജോലിയാണല്ലോ എന്തായിരുന്നു ജോലി ഇവിടെ നല്ല സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ വീട്ടിൽ നിന്ന് വന്നല്ലേ പെട്ടെന്ന് അങ്ങനെ കുറച്ചൊരു സങ്കടം ഉണ്ടാവല്ലേ ഇനി ആരോ പാട്ടാടാ വേറെ ആരോ പാടുണ്ടല്ലോ ഇവിടെ അല്ലേ ഏട്ടാ ഏട്ടനൊരു പാട്ടാടൂലേ പ്രപഞ്ചമൊതുക്കുന്ന തൃക്കരങ്ങളും പ്രകൃതി പൂചൂടും പുഷ്പഹാരങ്ങളും പ്രപഞ്ചമൊതുക്കുന്ന തൃക്കരങ്ങളും പ്രകൃതി പൂചൂടും പുഷ്പഹാരങ്ങളും പ്രഭയും പ്രതിഭയും നീയേ ആദിപരാശക്തി നീയേ ദേവി പ്രപഞ്ചമൊതുക്കുന്ന തൃക്കരങ്ങളും പ്രകൃതി പൂചൂടും പുഷ്പകാരങ്ങളും പ്രഭയും പ്രതിഭയും നീയേ ആദിപരാശക്തി നീയേ ദേവി കുമാരി നീയേ കാർത്യായനി കമനീയ രൂപിണി നല്ല രസമുണ്ടായിരുന്നു നന്നായിട്ട് പാടി അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ നല്ല സൗകര്യങ്ങളാണ് കണ്ടേ അതായത് മുറ്റാണെങ്കിലും പോയി നല്ല ഒക്കെ നല്ല നല്ല വൃത്തിയിൽ AC കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വൃത്തിയിൽ എല്ലാ കാര്യങ്ങളും അപ്പൊ അതിനൊക്കെ ഒരു സാമ്പത്തിക സഹായം ഗവൺമെന്റിന്റെ ഒന്നും അല്ലല്ലോ അല്ലേ അപ്പൊ അതെങ്ങനെ അത് ഓരോരുത്തരും ഗുജറാത്തിലുള്ള ഒരു കുടുംബം ഒരിക്കൽ ഇവിടെ വന്നു സ്ഥാപനം പരിചയപ്പെട്ടു എന്താ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അത് നിർവഹിക്കാൻ 200,000 രൂപ എപ്പോൾ തരാന്ന് അപ്പോൾ തന്നെ 200,000 രൂപ തന്നു പിന്നീട് അവർ വന്നപ്പാട് നിങ്ങൾക്ക് ആവശ്യങ്ങൾ ചോദിച്ചപ്പോൾ ആശുപത്രിയിലെ കൊണ്ടുവന്ന ഒരു വാഹനം വേണമെന്ന് പറഞ്ഞു പിന്നെ റോഡൊന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു അതിനൊക്കെയുള്ള സംഖ്യ അവർ തന്നു ഒരു വാഹനം അവർ വാങ്ങി തന്നു മുറ്റം ഇൻ്റർലോക്കിയാനുള്ള കാശ് തന്നു പിന്നെ ഒരു അറബി എല്ലാ കൊല്ലും ഇവിടെ വരാറുണ്ട് കോട്ടക്കൽ ചികിത്സയ്ക്ക് വരുമ്പം അദ്ദേഹം എല്ലാ
റൂമുകളിൽ ആളുകൾക്കൊക്കെ കിടക്കുന്നിടത്തൊക്കെ എ സി കിട്ടി. അതിൽ 11 എ സി ഒരു ഫ്രിഡ്ജ് അയാൾ വാങ്ങി തന്നു. നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അതൊക്കെ ഇവിടെ ആവശ്യമാണെന്ന് ദൈവം കണക്കാക്കിയതിന് പറ്റിയ ആളുകൾ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും സഹകരണത്തോടു കൂടി, പഠിച്ചവൻ്റെ വളരെ സഹായത്തോടു കൂടി, ജനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സംഘടനകളുടെയും ഒക്കെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഏക്കർ സ്ഥലത്ത് നല്ലൊരു കൃഷിയുണ്ട്, 80-90 തെങ്ങുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരാൾ സംഭാവന ചെയ്താണ്. എല്ലാവരുടെയും സഹകരണം ഏകോപിപ്പിക്കുക എന്നുള്ളൊരു പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ സഹായവും ആളുകളുടെ സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ സൗകര്യപ്പെടുത്താൻ സാധിച്ചത്. അപ്പോൾ ഇത്രയും സമയം നമ്മളെ കൂടെ സന്തോഷത്തോടു കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു, അതുപോലെ കേക്ക് കഴിച്ചു, എല്ലാവരും പാട്ടൊക്കെ പാടി, ആടിയും പാടിയൊക്കെ എല്ലാവരും സന്തോഷമായില്ലേ? സന്തോഷമായി, ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി. ഈ വർഷത്തെ ഒരു ക്രിസ്മസ് നിങ്ങളെ കൂടെ ആഘോഷിക്കാൻ കഴിഞ്ഞാൽ, അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്, എല്ലാവർക്കും ഇഷ്ടമായി, ഞങ്ങളെ ഇഷ്ടമായി, ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമായി. അതെ അതെ അതെ, അതെ. അപ്പൊ ഒന്നും കൂടി ഞാൻ എന്റെ വകയായിട്ടും എന്റെ ഫാമിലിന്റെ വകയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയറും ക്രിസ്മസും ഒരുമിച്ച്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആ വരാം. ചോറൊന്നും കൊണ്ടൊന്നില്ലെങ്കിലും വരാം. ആയിക്കോട്ടെ വരാം, ആയിക്കോട്ടെ, ഇടയ്ക്കൊക്കെ വന്നോളൂ. ഓക്കെ വരാം. ഞങ്ങൾ മറക്കില്ലേ? ഇല്ലില്ല, ഞങ്ങൾ ഒരിക്കലും മറക്കൂല ഞങ്ങള്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനല് ചീരുള്ളി മീഡിയ സപ്പോർട്ട് ചെയ്യണം, അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി തൊട്ടുകൊടുക്കണം, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഒരുപാട് പണി ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഫേസ്ബുക്കിൽ കാണണമെങ്കിൽ ഫേസ്ബുക്ക് ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ? ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ അയച്ചു തരും കേട്ടാ. എന്നാൽ ഞങ്ങൾ പോട്ടെ. അപ്പൊ ടാറ്റ, ഞങ്ങൾക്ക് ടാറ്റ തന്നെ എല്ലാവർക്കും. നമ്മളെ കാണികൾക്ക് ടാറ്റ എടുത്തേ എല്ലാവർക്കും. ടാറ്റ ടാറ്റ ടാറ്റ. എന്നാ ഞങ്ങൾ പോയിട്ടാ മാഷെ. ഓ ആ വരും വരും വരും, തീർച്ചയായിട്ടും വരും. ഇതിപ്പോ എല്ലാം കൂടി തിരക്കായി പോയി. ആ സാറല്ലേ, എന്നാ പോയിട്ടാ.